റാപ്പർ ലിൽ വോപ്പ് അഥവാ ലിൽ വോപ്പ് 17 എന്നും വോപ്പ് സ്റ്റാർ എന്നും അവൻ അറിയപ്പെടുന്നു. 1993 ചിക്കാഗോയിലായിരുന്നു അവൻ്റെ ജനനം. ഒരു ടീനേജർ ആയിരിക്കുമ്പോൾ തന്നെയാണ് അവനവൻ്റെ പാട്ടുകൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ചിക്കാഗോയിലെ മ്യൂസിക് പ്രേമികൾക്ക് അവൻ്റെ പാട്ട് ഒട്ടും ദഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഒരു റീച്ചുമില്ലാതെ അവൻ്റെ പാട്ടുകൾ അനാഥമായി കിടന്നു. അപ്പോഴാണ് അവൻ്റെ ലിറ്റിൽ ബ്രദർ അവൻ്റെ മുന്നിലേക്ക് ഒരു സജഷൻ വെക്കുന്നത്. റാപ്പിംഗ് കരിയറുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ ചിക്കാഗോയേക്കാൾ നല്ലത് അറ്റ്ലാന്റയാണെന്നാണ് അവൻ്റെ ലിറ്റിൽ ബ്രദർ പറഞ്ഞത്. അങ്ങനെ 2016 ലിൽ വോപ്പ് ചിക്കാഗോയിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് താമസം മാറുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് ഡാർക്ക് എന്നൊരു മ്യൂസിക്കൽ ആൽബം പുറത്തിറക്കുന്നത്. ആ ഒരു പാട്ട് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും മെയിനായിട്ട് ഗുക്കി മാനെ എന്ന് പറയുന്ന ഒരു റാപ്പറെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തു. അവിചാരിതമാണ് ഗുക്കി മാനെ അവൻ്റെ പാട്ടായിരുന്ന ഡാർക്ക് കേൾക്കുന്നത്. ആ പാട്ട് ഗുക്കി മാനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ഉടൻ തന്നെ ലിൽ വോപ്പിനെ വിളിക്കുകയും ചെയ്തു. 2017 ഗുക്കി മാനയുടെ ലേബലായിരുന്ന 1017 എസ്കിമോ എന്ന ലേബലില് ലിൽ വോപ്പിനെ സൈൻ ചെയ്യുകയുണ്ടായി. അവിടെ നിന്നുമാണ് അവൻ്റെ കരിയർ മാറി തുടങ്ങിയത്. ഗുക്കി മാനയോടൊപ്പം ഒരുപാട് പാട്ടുകൾ പുറത്തിറക്കിയും പല രീതിയിൽ ആരാധകരെ ഉണ്ടാക്കാനും അവന് സാധിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലിൽ വോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം വിക്കിപീഡിയ എന്നൊരു സംഭവം ലിൽ വോപ്പിനില്ല. ചെറിയൊരു റാപ്പർ ആയതുകൊണ്ട് തന്നെ വിക്കിപീഡിയ തരുന്ന ഒരു ഡാറ്റയൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഒരു പബ്ലിക് സൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ വെച്ചാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിരുന്നെങ്കിൽ ഇറ്റ്സ് മീ ഗുഡ് ബൈ, സൈനിങ് ഔട്ട്.